അപ്പൊ അവരുടെ കുഴിയിൽ ഓരോ പറ്റി മണ്ണ് വാരി ഇട്ടിട്ടാണ് ഞാൻ അവരുടെ ട്രെയിൻ കയറണത്. അതെ, ഭയങ്കര പക്ഷേ നമ്പൂരി കുടുംബമായിരുന്നു കേട്ടാ. സത്യം ഭയങ്കര റിച്ചാണ്, എല്ലാം ഞായറാഴ്ച ഇറച്ചി വെക്കുമായിരുന്നു വീട്ടില്. ബ്രാഹ്മണോ നമ്പൂരി കുടുംബമാണ് എല്ലാ ഞായറാഴ്ചയും ഇറച്ചി വെക്കുമായിരുന്നത്. അങ്ങനെ ഒരുത്തൻ എന്റെ പൊന്നോ. ഭയങ്കര പക്ഷേ നമ്പൂരി കുടുംബമായിരുന്നു കേട്ടാ. സത്യം ഭയങ്കര റിച്ചാണ്, എല്ലാ ഞായറാഴ്ചയും ഇറച്ചി വെക്കുമായിരുന്നു വീട്ടില്. അങ്ങനെ കൊറേ ഉണ്ടോ? രാന്റെ പാട്ടും പോലീസുകാരന്റെ ഡാൻസും. നിന്റെ പോണ പോണ കാണാക്ക ഇന്നെ പൊളച്ചത് അല്ലേ അല്ലേ. പോലീസുകാരൊക്കെ തുണി പിടിഞ്ഞ ആളാണ്. സാറേ സാറേ എന്താ സാറേ, സാറ് വേറെന്തിനാ മൂട്? അയ്യേ അയ്യേ സാറെന്താ നടിക്കുന്നത്? അങ്ങനെ ചേട്ടാ, ഈഗിള് പോയതിൽ വിഷമുണ്ടോ? ആ വിഷമുണ്ട്. നല്ല വിഷമല്ലേ? നല്ല വിഷമുണ്ട്. ഇത്രയും നാള് ഈഗിള് ചേട്ടാ ഈഗിളിന്റെ അടുത്തായിരുന്നില്ലേ ഭയങ്കര കാര്യം? എപ്പോഴും ഈഗിൾ മോനെ ഈഗിൾ മോനെ, സ്വന്തം മോനെ പോലെ ചേട്ടാ ഈഗിള്. അതെ, ഭയങ്കര മിസ് ചെയ്യല്ലേ അവനെ? അച്ഛനും മകനേമാര് കഴിയും, ഏട്ടന അനിയന്മാര് കഴിയും. ഞങ്ങൾ അങ്ങനെയാണ് എല്ലാം കൊണ്ടും. അതെ, അച്ഛനും മകനേമാര് കഴിയും, ഏട്ടന അനിയനുമാര് കഴിയും. അവനും ചേട്ടനും പോലെ കഴിഞ്ഞ അച്ഛനും മകനേമാരിയാണ് എന്ന് പറഞ്ഞിട്ടാ പോയില്. വിഷമുണ്ട് എന്ന് നമ്മൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരികെ അറിയുമ്പോ അവനവന്റെ വീടുമാരി കഴിഞ്ഞിട്ട് കഴിവേറെ പാവ കുക്കേട്ടൻ. ഇല്ലല്ലേ പിള്ളേരെല്ലാരും ചേട്ടന്റെ ഇത് പാവാണ്. പാവാണ് പുള്ളി, പാവാണ് പാവാണ. ഇടയ്ക്കൊക്കെ പുള്ളിക്ക് ഒരു ഇതൊക്കെ ഉണ്ടെന്നുള്ളു. ഞാൻ പക്ഷേ ഇല്ല സീരിയസ് ആയിട്ട് പുള്ളിക്ക് പുള്ളി മറ്റേ നേരത്തെ ഹോസ്റ്റലിലൊക്കെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. അതായത് നമ്മുടെ ഈ തമിഴ്നാട് സൈഡിൽ ഹോസ്റ്റലിലൊക്കെ ഫുഡ് ഉണ്ടാക്കണം. അപ്പം ഈ ഹോസ്റ്റലിലൊക്കെ ഫുഡ് വെക്കുന്ന ഒരാൾക്കാരുടെ പാറ്റേൺ അറിയാലോ നിങ്ങൾ. ആ ഒരു രീതിയിൽ അങ്ങനെ ശീലിച്ചു വന്നതാണ്. ഇതേപോലെ എല്ലാം ഭയങ്കര വെള്ളം പോലെ അങ്ങനത്തെ രീതിയിലായിരുന്നു പുള്ളി ഇനിഷ്യലി വന്നപ്പോൾ പുള്ളിയുടെ കുക്കിംഗ്. അപ്പോൾ പുള്ളിയെടുത്ത് എനിക്ക് അത്രയും കാര്യം തോന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ബുഡ് ക്യാമ്പിൽ വേറെ ആരും പുള്ളിയെടുത്ത് ഓപ്പൺ ആയിട്ട് പറയത്തില്ല. അതായത് ഫുഡ് കൊള്ളത്തില്ലായിരുന്നു എന്ന് പറയത്തില്ല. അതായത് പുള്ളിയെടുത്ത് പറയും ഫുഡ് കൊള്ളാം കഴിച്ചു. പുള്ളി വന്ന് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും ചേട്ടാ കഴിച്ചു എന്ന് പറയും. പക്ഷേ ഞാൻ പറയാം, എനിക്കാണെങ്കിൽ ഈ ഫുഡ് അതായത് വീട്ടിലെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് നമ്മൾ കുക്കിനെയൊക്കെ വെക്കാമെന്ന് പറഞ്ഞത്. അപ്പം പുള്ളിയെടുത്ത് ഞാൻ നന്നായിട്ട് ഞാൻ ആദ്യമൊക്കെ പറയുമായിരുന്നു ചേട്ടാ ഇത് ഭയങ്കര ശോകമാണ്, ഇങ്ങനെ വെക്കുന്നത് എനിക്കിഷ്ടമല്ല. അതായത് ഇങ്ങനെ വെള്ളം പോലെ കറി വെക്കണ്ട ചേട്ടൻ, ഇവിടെ ഒന്നും സേവ് ചെയ്യേണ്ട, ഇവിടെ അതിനുള്ള പൈസ അവർ അയച്ചു തരുന്നുണ്ട്, നമ്മളല്ലെങ്കിൽ തരും, നമ്മൾ സാധനം മേടിച്ച് തരും, അതേപോലെ വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പിന്നീട് പിന്നീട് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് സെറ്റാക്കി. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ആയി, ഇപ്പോൾ ഫുഡ് കുഴപ്പമില്ല, ഇപ്പം നന്നായിട്ട് ഉണ്ടാക്കണം. പിന്നെ പുള്ളി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇപ്പോൾ എൻ്റെ റൂമിൽ ലോക്കി ആണെങ്കിലും വിസ്കി ആണെങ്കിലും പുള്ളി നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ഓ ഇത് വിഷയ സാധനമാണ് കേട്ടോ, ഇത് കിടുന്നതായിരുന്നു, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബ്രോ. ഞാൻ റൂക്സർ, ഞാൻ ഇത് ആരോ എന്നെ ടാഗ് ചെയ്തേക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു, ഞാൻ കമൻറ്റ് ഇടാൻ വിട്ടുപോയതാണ്. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. ഗെയിമിംഗ് റൂമും സീനേൻ്റെ ഇടം ലോക്കിയും വിസ്കിയും എല്ലാവരും ഉണ്ടായിരുന്നു. ക്യാം കുറച്ച് വലുതാക്കാമോ? ഇത് ഭയങ്കര ചെറുതാണോ? വെയിറ്റ്, ഒത്തിരി വലുതാക്കിയാൽ നിങ്ങൾക്കൊന്നും കാണത്തില്ല ഗൈസ്. സ്കില്ല് കൂടിപ്പോയോ ചേട്ടാ? ബോബ് ആൻഡ് സൈസ്, ഇതാണ് വണ്ടി. എൽ വിത്തെ ബാ
സ്കില്ലുണ്ട് മനസ്സിലായ അത് കേട്ടാ അത് എതിർപ്പാർപ്പുമില്ല വെറും അട്രാക്ഷൻ വണ്ടി പക്ഷെ നേരെ ലാൻഡ് ആയത് പക്ഷെ വണ്ടി നേരെ പ്രോപ്പർ നേരെ ലാൻഡ് ചെയ്ത് എന്റെ അളിയ ഹലോ നത്തിങ് ബട്ട് മൈ ഹോം ഈസ് ഫോർ നോ റീസൺ വെൻ എവർ ഐ ഗെറ്റ് എ കോൾ ഫ്രം മോം കാർലോ എവിടെയാ കാർലോ വിളിക്കുമ്പോ എനിക്ക് സുഖം ഒന്ന് വരുമോ കേട്ടാ അയ്യോ അണ്ണൻ എടാ കൊള്ളടാ എന്റെ മുഖം കുറച്ച് മെലിഞ്ഞു പോയി പക്ഷെ നൈസാണ് താങ്ക് യുടാ താങ്ക് യു സോ മച്ച് എനിക്കിതൊക്കെ ഓ എടാ ഇത് ബ്രോ ഓ മൈ ഫക്കിംഗ് ഗോഡ് അർജുൻ വി ബ്രോ എന്റെ പൊന്നെ ബ്രോ എനിക്കിതൊന്ന് ഫ്രെയിം ചെയ്ത് അയച്ചു തരുമോ ബ്രോ ഫ്രെയിം ചെയ്യാനുള്ള കാശ് വേണം ഞാൻ തരാം എനിക്കിതൊന്ന് അയച്ചു തരും അർജുൻ വി ബ്രോ ലൈവ് കാണുന്നുണ്ടെങ്കിൽ അഡ്രസ് ദിലിൻ ദിനേശൻ മാനസം പുന്നമ്മൂട് കൂടൽ പി ഒ പത്തനംതിട്ട 68 96 93 അതാണ് എൻ്റെ അഡ്രസ് പക്ഷേ ഇത് ഇതൊരു രക്ഷയില്ല അർജുൻ വി ബ്രോ എൻ്റെ പൊന്നെ എന്നിട്ട് ഇത് പുച്ഛിച്ചതല്ല കേട്ടോ ഇത് കിടല ഡ്രൈ ആണ് ബ്രോ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല രണ്ടും അടിപൊളിയാണ് ഇത് വിഷയം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അർജുൻ വി ബ്രോ താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട് വിഷം 37 ഓ എടാ ഇതും കൊള്ളാ അടിപൊളിയാടാ ഓ ഇതിനകത്ത് കുറേ നല്ലതുണ്ട് കിടപ്പുണ്ട് വിഷയം വിഷയം ഇതിൽ നെവിനെ പോലെടാ ആ ശരി നെവിൻ്റെ ഒരു കട്ടുണ്ട് കേട്ടാ ഇത് ഭയങ്കര ഇത് ഇത് ഭയങ്കര കേട്ടോ ഇത് രക്ഷയില്ല എൻ്റെ പൊന്നോ ഒന്നും പറയല്ല അണ്ണ അണ്ണൻ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ വാസു ഉണ്ടാന്നു ഈ സാധനം ഞാൻ കണ്ടില്ലല്ലോ എടാ ഇത് ഞാൻ കണ്ടില്ലല്ലോ ഡാ എടാ ഈ ഐറ്റം മിസ്സായി അയ്യോ അതെന്ത് ഷോട്ട് മിന്നിയത് എവിടെ ആരും അടിച്ചത് മിൻ എന്റെ പൊന്നെ ഹെഡ് ഷോട്ട് എന്തൊരു മിന്നി അതൊക്കെ അതൊക്കെ എന്ത് ഷോട്ട് സൗണ്ട് പറഞ്ഞു എനിക്കൊന്നും കേൾക്കുന്നില്ല ഇപ്പോൾ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ടോ അതിൽ റീലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണും അതിൽ ക്ലിക്ക് ചെയ്യൂ സർ ഡെവലപ്പേഴ്സ് ഓ ഉണ്ട് എവിടുന്ന് നല്ല വർക്ക് അയ്യോ എടാ ഇതല്ല എടാ ജസ്റ്റ് ട്രൈ ഇൻസ്റ്റ ബ്ലാക്ക് മാമ്പ് എടാ ഇതൊക്കെ എന്ത് പെർഫെക്ഷൻ ആടാ ഇതുണ്ട് ആ കറക്റ്റ് വെക്ടറായിട്ട് അതേപോലെ വരച്ചു വെച്ചേക്കണവൻ വിഷയം ബ്രോ ഒന്നും പറയാനില്ല ബ്ലാക്ക് മാമ്പ് ബ്രോ ഭിക്ഷ കേട്ടോ ഇവിടെ ഇതൊക്കെ എനിക്ക് അയച്ചു തരുമോ അഡ്രസ്സിൽ ഞാൻ അഡ്രസ്സ് പറഞ്ഞിട്ടുണ്ട് ആ അഡ്രസ്സ് ഒന്ന് ഇതാക്കി എടുത്തത് അതല്ല ഷട്ടെ പറഞ്ഞ പോസ്റ്റർ നോക്കാനെന്ന് ഞാൻ കണ്ടില്ല ഇന്ന് നോക്കിട്ട് ഇന്ന് നോക്കിയിട്ട് വേറെന്തോ വന്ന അവിടെ പോസ്റ്റർ ഇന്നലെ അടിച്ചിട്ട് മാറിപ്പോയതൊക്കെ ഇന്ന് പത്തനാർത്ത് മാറാണ് അവിടെ പോയിരുന്നപ്പോ ഡോക്കിയോട് പറഞ്ഞതാ അവര് ഡാൻസ് കളിക്കാൻ സൗണ്ട് ഗൈസ് ഇവിടെ ഒരു ഫാമിലി ഒക്കെ ഫുൾ ഫാമിലി ഒക്കെ നിൽപ്പുണ്ട് ഇവിടെ ഈ താഴെ കുറെ ആൾക്കാർ സ്റ്റാഫൊക്കെ നിൽപ്പുണ്ട് സെക്യൂരിറ്റി ഇവിടെ കുറെ ആൾക്കാരുണ്ട് ചുറ്റിനും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ
അത് അങ്ങനെ ഒരുത്തൻ അഡ്വാൻസ് ആപ്പിയും വേണ്ട മലയാളി വീഡിയോ ക്വാളിറ്റി എടാ വൈറ്റി കാണാം പേര് പറഞ്ഞ് മിസ്റ്റർ തമ്പുരാൻ. നോക്കാം എടാ ഇത് എന്താണ് വരയുടെ സീസണോ എന്റെ ആ ഇൻസ്റ്റാഗ്രാം അറ്റ് അക്വസ്റ്റിക് ആർട്ട്. ഗൈസ് ഈ ഞാൻ ഈ പറയണ പേരൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാനോ അങ്ങനെയൊക്കെ ഇങ്ങനത്തെ പെയ്ഡ് വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പിള്ളേരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് മെയിനായിട്ട് അവരൊക്കെ ചെയ്യുന്ന കാര്യം എല്ലാവരും അതിനു വേണ്ടിയിട്ടൊക്കെ ചെയ്യണേ. ഒരാളും ഇല്ല, സ്നേഹം കൊണ്ട് വരച്ചിരുന്നവരുണ്ട്, അല്ലാത്തവരൊക്കെ ഉണ്ട്. ഞാൻ എന്നാലും പറയാണ്, ഞാൻ പറയാം, ഈ പേരൊക്കെ ഇവർ മെൻഷൻ ചെയ്തിരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിൽ പിള്ളേരൊക്കെ ആയിരിക്കും ഇവരൊക്കെ. അപ്പോൾ ഇവർക്കൊക്കെ നിങ്ങൾക്ക് കുറച്ച് നല്ല റേറ്റ് കുറവിലൊക്കെ ചെയ്തു തരാൻ പറ്റും. നിങ്ങളൊരു പ്രൊഫഷണലിൻ്റെ അടുത്ത് നിന്ന് വരപ്പിക്കുന്നതിനേക്കാളും നല്ല കുറവിൽ നിങ്ങൾക്ക് ഇത്രയും നല്ല ഔട്ടുകളൊക്കെ കിട്ടും. അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഈ പിള്ളേരെയൊക്കെ. അക്വസ്റ്റിക് ആർട്ട് എന്നാണ് അവൻ്റെ ഇൻസ്റ്റാഗ്രാം പേര്. ഒന്ന് ഇത് കൺമണി ഒന്നുമല്ല, കൺമണി ക്യാം സ്റ്റക്കോ, ക്യാം പോയി, ക്യാം പോയി, ക്യാം ഫ്രോസൺ. ഓക്കെ, മടപ്രാവേമായ പ്രാവേമായ ചൂടുണ്ടോ, ഡിആക്ടിവേറ്റ്. ഞാൻ മീശ വിളിച്ചോണ്ടിരിക്കണം, ഇത് എന്തൊരു ആക്ടിവേറ്റ് വന്നു 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 വന്നു. താങ്ക് യു സോ മച്ച് ബ്രോ. ബ്രോ ഇതൊക്കെ എനിക്കൊന്ന് ഫ്രെയിം ചെയ്ത് അഡ്രസ്സിൽ അയച്ചു തരാം. ഫ്രെയിം ചെയ്യണമെന്നില്ല, അല്ലാതെങ്കിലും എനിക്ക് അഡ്രസ്സിലൊന്ന് അയച്ചു തന്നാൽ മതി കേട്ടാ. ഹാപ്പി ബർത്ത്ഡേ വാസുണ്ണ. ഇത് എന്തൊക്കെയാ കട്ടി വെച്ചേക്കുന്നത്? കിറ്റി, എടാ കിറ്റിയൊക്കെ ആംബ്ലറുടെ തല കെട്ടി വെച്ചേക്കണം. വാസു ഈഗിൾ ഗെയിമിംഗ് എഡിറ്റഡ് ബൈ വൈഷ്ണവ് എൻ കെ. അത് വിജയുടെ പുതിയ പടത്തിന്റെ പോസ്റ്ററാണ്. പരന്തു വാസു ഈഗിൾ ഗെയിമിംഗ് അതാ അതാ. എന്നാലും ആംബ്ലറുടെ എന്തെങ്കിലും കട്ടി വെച്ച് വെക്കായിരുന്നോ അതിനൊക്കെ. നീ ഏതാ നായ സത്യം അത് തന്നെ. When random Ammavan sees plus two student after her result. Ah, okay, Mone. Ah, Anna. Result vandha na? Ah, vandu. Ah, result var kekana. Ippa ella varsham vare illa ivane. Alle ini vare illa. Jeichu. Etra. Ayyo, ee dosa enikku ya ee live kaniye nere poi kesa enikku shaasam mutti illanda njan. Varshayittu varunnundarunnu. Naanu ഇത് എക്സ്പീരിയൻസ് ആണ്. 10-ാം ക്ലാസ്സിന് 3 വർഷം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. 10-ാം ക്ലാസ് മെന്നിന്റെ കൂടെയാണ് പഠിച്ചത്, ഇപ്പഴാണ് പ്ലസ് ടു പാസ് ആയത്. അച്ചുപട്ടി എല്ലാം പച്ചക്ക് തള്ളക്കി വിളിച്ചെന്ന് ഞാൻ അറിഞ്ഞു. അല്ല, ഇത് ഡിഗ്രിക്ക് പോകണ്ട, അതറിഞ്ഞാടി. ഇവിടെ ഇവരൊക്കെ ഡിഗ്രി കയറിയുള്ള അവസ്ഥ അല്ലെ ചോക്കിയേ.